നിങ്ങൾ സ്ഥിരമായി സപ്ലിമെൻറ്റ്സ് എന്തെങ്കിലും കഴിക്കുന്നുണ്ടെങ്കിൽ അശ്വഗന്ധയെ കുറിച്ച് നിങ്ങൾ എന്തായാലും കേട്ടിട്ടുണ്ടാവും. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. ഇന്നത്തെ വീഡിയോയിൽ അശ്വഗന്ധ എന്താണ്, സയന്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള ഇതിന്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, ഇത് സപ്ലിമെന്റ് രൂപത്തിൽ നിങ്ങൾ കഴിക്കണോ, കഴിക്കുകയാണെങ്കിൽ ഇതിന്റെ ഡോസ് എന്തായിരിക്കണം, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമുക്ക് നോക്കാം. സോ വെൽക്കം ബാക്ക് ടു ഡോഫുഡി. നമുക്ക് തുടങ്ങാം. അശ്വഗന്ധ എന്ന് പറയുന്നത് ഒരു ഹെർബൽ മെഡിസിൻ ആണ്. ആയുർവേദത്തിൽ അശ്വഗന്ധ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 8000 വർഷങ്ങളായി. അശ്വഗന്ധക്ക് വേറെ കുറേ പേരുകളുണ്ട്. കോമൺ നെയിംസ് എന്ന് പറയുന്നത് ഒന്ന് ഇന്ത്യൻ ജിൻസെങ് ആണ്, മലയാളത്തിൽ അമ്മക്കുരം എന്നും പറയാറുണ്ട്. ഇതിന്റെ പേര് അശ്വഗന്ധ എന്ന് വരാൻ കാരണം ഈ ചെടിയുടെ വേരിന് കുതിരേന്റെ മണം ഉണ്ടാവുന്നതാണ് പറയുന്നത്. അശ്വം എന്ന് പറഞ്ഞാൽ കുതിരയാണ്, ഗന്ധം എന്ന് പറഞ്ഞാൽ സ്മെല്ലാണെന്ന് എല്ലാവർക്കും അറിയാം. ഈ ചെടിയുടെ പല ഭാഗങ്ങളും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ സപ്ലിമെന്റ് രൂപത്തിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് ഈ ചെടിയുടെ തന്നെ റൂട്ട്സ് ആണ്. പല രീതിയിൽ അശ്വഗന്ധ എന്ന് പറഞ്ഞ ചെടിയുടെ റൂട്ട്സ് ഉപയോഗിക്കാറുണ്ട്. ഈ ചെടിയുടെ സയന്റിഫിക് നെയിം ബിത്താനിയ സോംനിഫെറ എന്നാണ്. മോഡേൺ മെഡിസിനിൽ അശ്വഗന്ധ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഒരു അഡാപ്റ്റോജൻ എന്നുള്ള രീതിയിലാണ്. അഡാപ്റ്റോജൻസ് എന്ന് പറഞ്ഞാൽ സ്ട്രെസ്സിനോടുള്ള നമ്മളുടെ റെസ്പോൺസ് വർദ്ധിപ്പിക്കാനും കൂട്ടാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന പലതരത്തിലുള്ള കെമിക്കൽസ് ആണ്. അതിലൊന്നായിട്ടാണ് അശ്വഗന്ധനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. പലതരത്തിലുള്ള സയന്റിഫിക് സ്റ്റഡീസും അശ്വഗന്ധനെ കുറിച്ച് നടത്തിയിട്ടുണ്ട്. പക്ഷെ കൂടുതലും നടത്തിയിട്ടുള്ളത് എലികളിൽ, റോഡൻസ്, സെൽ കൾച്ചർ ബേസ്ഡ് സ്റ്റഡീസൊക്കെയാണ്. പക്ഷെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാര്യമായിട്ടും പറയുന്നത് ഹ്യൂമൻ ക്ലിനിക്കൽ ട്രയൽസിനെ കുറിച്ചാണ്. നമ്മൾ മനുഷ്യന്മാർക്ക് ഈ അശ്വഗന്ധ കഴിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ബെനിഫിറ്റ്സ് ഉണ്ടോയെന്ന് നോക്കുന്ന സ്റ്റഡീസിനെ കുറിച്ച് മാത്രമേ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കവർ ചെയ്യുന്നുള്ളൂ. ഇനി അശ്വഗന്ധേനെ പ്രധാനപ്പെട്ടുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് പറയാം. ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളത് അതിൻ്റെ ആങ്സൈറ്റി കുറയ്ക്കാനുള്ള ഇഫക്റ്റും, അതായത് മനുഷ്യന്മാർക്കുണ്ടാകുന്ന ഉത്കണ്ഠ അത് കുറയ്ക്കാനുള്ള കഴിവുണ്ട്, സ്ട്രെസ്സ് കുറയ്ക്കാനുള്ള കഴിവുണ്ടെന്ന് പറയുന്നുണ്ട്. ഇത് പ്രധാനമായിട്ടും അശ്വഗന്ധ ചെയ്യുന്നത് കോർട്ടിസോൾ എന്ന് പറയുന്ന സ്ട്രെസ് ഹോർമോണിൻ്റെ ലെവൽ കുറച്ചിട്ടാണ്. കോർട്ടിസോൾ എന്ന് പറയുന്നത് എഡ്രീനൽ ഗ്ലാൻഡിൽ നിന്നും പുറത്തേക്ക് വരുന്ന ഒരു തരത്തിലുള്ള ഹോർമോണാണ്. കോർട്ടിസോളിൻ്റെ മറ്റൊരു പേരാണ് സ്ട്രെസ് ഹോർമോൺ. കോർട്ടിസോൾ നമ്മൾ എണീക്കുന്ന സമയത്ത്, രാവിലെ കിടന്നുറങ്ങി എണീക്കുന്ന സമയത്ത് ഏറ്റവും കൂടി നിൽക്കും. രാത്രി കിടന്നുറങ്ങാൻ പോകുന്ന സമയമാകുമ്പോഴത്തേക്കും കുറയുകയാണ് ചെയ്യുന്നത്. കോർട്ടിസോൾ നമ്മളുടെ ഹാർട്ട് റേറ്റ് കൂട്ടും, നമ്മളെ കൂടുതൽ ആക്റ്റീവ് ആക്കും, നമ്മളുടെ ബോഡി ഓർഗൻസിനെയും നമ്മളുടെ ബ്രെയിനിനെയും എല്ലാത്തിനെയും കൂടുതൽ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കോർട്ടിസോൾ ഹെൽപ്പ് ചെയ്യും. ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ എനർജി ആവശ്യമുണ്ടാവും. അതിനു വേണ്ടിയിട്ട് കൂടുതൽ ഗ്ലൂക്കോസ് രക്തത്തിലേക്ക് എത്തണം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മീഡിയേറ്റ് ചെയ്യുന്നത് കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോണാണ്. അശ്വഗന്ധ ചെയ്യുന്നത് കോർട്ടിസോളിൻ്റെ ലെവൽ കുറയ്ക്കുക എന്നുള്ളതാണ്. കോർട്ടിസോളിൻ്റെ ലെവൽ കുറയ്ക്കുമ്പം അതിനനുസരിച്ച് സ്ട്രെസ്സും കുറയും, ആങ്സൈറ്റി കുറയും. അശ്വഗന്ധേൻ്റെ രണ്ടാമത്തെ ഹെൽത്ത് ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഉറക്കത്തിൻ്റെ അളവ് കൂട്ടുക എന്നുള്ളതാണ്. ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് വർദ്ധിപ്പിക്കാനും അശ്വഗന്ധ ഹെൽപ്ഫുൾ ആണെന്നാണ് പുതിയ സ്റ്റഡീസിൽ പറയുന്നത്. അത് ഇൻസോംനിയ ഉള്ളവർക്കും ഇൻസോംനിയ ഇല്ലാത്തവർക്കും ഒരേപോലെ ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. മറ്റൊരു ഏരിയയിൽ സ്റ്റഡി നടന്നുകൊണ്ടിരിക്കുന്നത് കാർഡിയോ വാസ്കുലറും മസ്കുലോസ്കെലറ്റൽ ബെനിഫിറ്റ്സ് ഉണ്ടോയെന്ന് നോക്കുന്ന രീതിയിലാണ്. ഇത് പ്രധാനമായിട്ടും അത്ലറ്റ്സിന് അശ്വഗന്ധ സപ്ലിമെൻറ്റ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ കാർഡിയോ വാസ്കുലർ സിസ്റ്റത്തിൻ്റെ ഫംഗ്ഷൻ വർദ്ധിപ്പിക്കാൻ പറ്റുമോ, മസ്കുലോസ്കെലറ്റൽ സിസ്റ്റം അതിൻ്റെ ഫംഗ്ഷൻ കൂട്ടാൻ പറ്റുമോ, ക്വാളിറ്റി കൂട്ടാൻ സാധിക്കുമോ, ഇഞ്ചുറീസ് ഉണ്ടാകുന്നത് കുറയ്ക്കാൻ പറ്റുമോ എന്നൊക്കെ നോക്കുന്ന രീതിയിലുള്ള സ്റ്റഡീസാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതുകൂടാതെ മസിൽ മാസ് കൂട്ടാനും പെർഫോമൻസ് കൂട്ടാനും സ്ത്രീകളുടെ ഹെൽത്തിനും ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനും പല രീതിയിൽ അശ്വഗന്ധക്ക് ബെനിഫിറ്റ്സ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇതൊന്നും സയന്റിഫിക്കലി ഇപ്പോഴും നമുക്ക് ത്രൂ റിസർച്ചസ് പ്രൂവ് ചെയ്യാൻ സാധിച്ചിട്ടില്ല, ഇല്ലെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള സയന്റിഫിക് എവിഡൻസ് ഇപ്പോഴും ഇല്ലയെന്ന് വേണമെങ്കിൽ പറയാം. ഇനി അശ്വഗന്ധ സപ്ലിമെൻറ്റ്സ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. പൊതുവായി പറയുകയാണെന്നുണ്ടെങ്കിൽ അശ്വഗന്ധ സേഫ് ആണെന്നാണ് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ലോങ് ടേം ഇഫക്ട്സ്, അതായത് കുറേ വർഷങ്ങളായി നിങ്ങൾ അത്തരത്തിലുള്ള സപ്ലിമെൻറ്റ്സ് കഴിക്കുകയാണെങ്കിൽ അതിനെക്കൊണ്ട് നമ്മളുടെ ബോഡിയിൽ എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടാവും, ലോങ് ടേം സൈഡ് എഫക്ട്സ് ഉണ്ടോ എന്ന് നോക്കുന്ന രീതിയിലുള്ള സ്റ്റഡീസ് ഇപ്പോഴും നടത്തിയിട്ടില്ല. റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒന്ന് രണ്ട് സൈഡ് എഫക്ട്സ് എന്ന് പറയുന്നത് ഡ്രൗസിനെസ് ആണ്. രാത്രി അല്ലാതെ പകൽ സമയത്തും ചിലപ്പോൾ ഉറക്കം തൂങ്ങുന്നത് പോലെ ഉണ്ടാവാം, ഒരു സെഡേഷൻ പോലത്തെ ഇഫക്റ്റ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇനി എങ്ങനെയാണ് അശ്വഗന്ധ പ്രവർത്തിക്കുന്നതെന്ന് പറയാം. അശ്വഗന്ധയിൽ പല തരത്തിലുള്ള ബയോ ആക്റ്റീവ് കോമ്പൗണ്ട്സ് അടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ഉദാഹരണമാണ് ആൽക്കലോയിഡ്സ്, ഫ്ലേവനോയിഡ്സ്, ഗ്ലൈക്കോസൈഡ്സ് അടങ്ങിയിട്ടുണ്ട്, സ്റ്റീറോയിഡ്സ് അടങ്ങിയിട്ടുണ്ട്, സ്റ്റീറോയിഡൽ ലാക്ടോൺസ് അടങ്ങിയിട്ടുണ്ട്. ഇതിൽ അവസാനം പറഞ്ഞ സ്റ്റീറോയിഡ് ലാക്ടോൺസിലാണ് വിത്തനോലൈഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ബയോ ആക്റ്റീവ് കോമ്പൗണ്ട്സ് അടങ്ങിയിട്ടുള്ളത്. ഈ ഒരു ബയോ ആക്റ്റീവ് കോമ്പൗണ്ടാണ് അശ്വഗന്ധേൻ്റെ പ്രധാനപ്പെട്ടിട്ടുള്ള എല്ലാ ഹെൽത്ത് ബെനിഫിറ്റ്സും നമുക്ക് തരുന്നതെന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നത് എഡ്രീനൽ ഗ്ലാൻഡിൽ നിന്നാണെങ്കിൽ പോലും അതിൻ്റെ കൺട്രോളെല്ലാം വരുന്നത് ബ്രെയിനിൽ നിന്നാണ്. ബ്രെയിനിൽ പിറ്റ്യൂട്ടറി ഗ്ലാൻഡും പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ കൺട്രോൾ ചെയ്യുന്ന ബ്രെയിനിൻ്റെ മറ്റൊരു പാർട്ടുണ്ട്, ഹൈപ്പോതലാമസ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അശ്വഗന്ധ പ്രധാനമായിട്ടും പ്രവർത്തിക്കുന്നത് കോർട്ടിസോളിൻ്റെ ലെവൽ മാറ്റിയിട്ടാണെങ്കിൽ പോലും അതിൻ്റെ ഇഫക്റ്റ് ബ്രെയിനിലും വരുന്നുണ്ട്. ബ്രെയിൻ എന്ന് പറയുന്നത് നമ്മളുടെ ബോഡിയിലെ മറ്റെല്ലാ ഓർഗൻസും കൺട്രോൾ ചെയ്യുന്ന പ്രധാനപ്പെട്ടിട്ടുള്ള ഓർഗനാണ്.
ഏറ്റവും കൂടുതൽ സ്റ്റഡീസ് നടത്തിയിട്ടുള്ളത് അശ്വഗന്ധേൻ്റെ കോർട്ടിസോൾ ലെവൽ മാറ്റാനുള്ള കഴിവ് കാരണം ആങ്സൈറ്റി കുറയ്ക്കാനും സ്ട്രെസ് കുറയ്ക്കാനും ഡിസ്ട്രെസ് സിറ്റുവേഷൻസിൽ നമ്മളെ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു എന്ന് നോക്കുന്ന രീതിയിലുള്ള സ്റ്റഡീസാണ്. ആങ്സൈറ്റി, ഡിപ്രഷൻ, ഫെർട്ടിലിറ്റി, ഒബീസിറ്റി അല്ലെങ്കിൽ പൊണ്ണത്തടി, എക്സസൈസ്, ഉറക്കം, റിക്കവറി, ഇമ്മ്യൂണിറ്റി, കോഗ്നിറ്റീവ് എബിലിറ്റി, ഈ പറയുന്ന ഏരിയാസിലൊക്കെയാണ് ഇപ്പോൾ ഇതിൻ്റെ റിസർച്ചസും സ്റ്റഡീസും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഡോസിനെ കുറിച്ച് പറയാം. പലതരത്തിലുള്ള സ്റ്റഡീസിലും പല ഡോസസും ട്രൈ ചെയ്തിട്ടുണ്ട്. 120 മില്ലിഗ്രാം മുതൽ 5000 മില്ലിഗ്രാം അല്ലെങ്കിൽ 5 ഗ്രാം വരെ അശ്വഗന്ധേൻ്റെ റൂട്ട് എക്സ്ട്രാക്ട്സ് കഴിക്കുന്ന രീതിയിലുള്ള ഡോസേജസ് ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ഇഫക്റ്റീവായിട്ടുള്ള ഡോസ് എന്ന് പറയുന്നത് ഒരു ദിവസം 600 മില്ലിഗ്രാം എക്സ്ട്രാക്ട്സ് കഴിക്കുക എന്നാണ്. അതും ഒറ്റ നേരമായിട്ടല്ല, രണ്ട് നേരമായിട്ട്, രണ്ട് ഡിവൈഡഡ് ഡോസസ് ആയിട്ടാണ് കഴിക്കേണ്ടത്. അതിൽ ഒരെണ്ണം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടിയും രണ്ടാമത്തത് ഈവനിങ് ആണ് കഴിക്കേണ്ടത്. സാധാരണ രീതിയിലുള്ള ആങ്സൈറ്റി, സ്ലീപ്പ്, അത്തരത്തിലുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സിനൊക്കെ ആണെങ്കിൽ 600 മില്ലിഗ്രാമിൻ്റെ കൂടുതൽ കഴിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. അത്ലറ്റ്സിന് വേണമെങ്കിൽ ഒരു ദിവസം 1000 മില്ലിഗ്രാം അല്ലെങ്കിൽ 1 ഗ്രാം വരെയൊക്കെ കഴിക്കാമെന്ന് പറയുന്നുണ്ട്. 600 മില്ലിഗ്രാമിലും കൂടുതൽ ഒരു ദിവസം കഴിച്ചാൽ കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടോ എന്ന് നോക്കുന്ന രീതിയിലുള്ള സ്റ്റഡീസ് ഇനിയും നടത്തേണ്ടതാണ്. ഇനി നിങ്ങൾക്ക് അശ്വഗന്ധ സപ്ലിമെൻറ്റ്സ് കഴിക്കാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടേഴ്സുമായിട്ട് ആദ്യം ചർച്ച ചെയ്യണം. നിങ്ങൾ ചിലപ്പോൾ മറ്റു തരത്തിലുള്ള ആൻറ്റി സൈക്കോട്ടിക്സോ സെഡേറ്റീവ്സോ ഉറക്കത്തിനുള്ള ഗുളികളൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നിന്ന് ചിലപ്പം ഈ സപ്ലിമെൻറ്റ്സ് പറ്റിയെന്ന് വരില്ല. ഡോക്ടേഴ്സായിട്ട് എളുപ്പത്തിൽ നിങ്ങൾക്ക് ഡിസ്കഷൻ നടത്താൻ ഡോഫോഡി പോലത്തെ ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ആപ്പ് ഉപയോഗിക്കാം. ആപ്പിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ലൈക്ക് ബട്ടൻ്റെ താഴെ കാണാവുന്നതാണ്. ഇനി എനിക്കറിയേണ്ടത് നിങ്ങൾ അശ്വഗന്ധ സപ്ലിമെൻറ്റ്സ് എപ്പോഴെങ്കിലും കഴിച്ചിട്ടുണ്ടോ, കഴിച്ചിട്ടുണ്ടെങ്കിൽ എത്ര കാലമായി കഴിക്കുന്നു, എത്ര ഡോസിലാണ് കഴിക്കുന്നത്. ഈ കാര്യം ഒന്ന് വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. വൈറ്റമിൻസിനെ കുറിച്ചും സപ്ലിമെൻസിനെ കുറിച്ചും ഞാൻ ഒട്ടനവധി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഈ പ്ലേലിസ്റ്റിൽ കാണാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ നിങ്ങളെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് വാച്ചിങ്. ബൈ ബൈ.